ചായയോടൊപ്പം രാഷ്ട്രീയവും ഒത്തിക്കുടിക്കുന്നവരുടെ നാട് കൂടിയാണ് നമ്മുടെ ഇന്ത്യ. തെക്കെന്നോ വടക്കെന്നോ ഭേദവും ഇതിനില്ല. ചൂടൻ വർത്തമാനങ്ങൾക്ക് ഈ ചൂട് ചായ കാരണമാവുകയും ചെയ്യും. അങ്ങനെ ഒരു കൊച്ചു ചായക്കടയിലേക്ക് നിങ്ങളെ കൂടി ക്ഷണിക്കുന്നു. മലയാളികൾക്ക് ഒരു അഹങ്കാരമുണ്ട്, ചായക്കടയിൽ രാഷ്ട്രീയം പറയുന്നത് മലയാളി മാത്രമാണെന്ന്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഇട്ടാവ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. ഇത് മുലായം സിംഗിന്റെ ജന്മനാട് കൂടിയാണ് ഇട്ടാവ. അബി മോദി കലഹറേ നൈ സർ ക്യോ മോദിജീനെ കോയി അച്ഛ കാം നൈ കിയ ഭായി ജൂട്ട് ബാത് കഹാ തക് ആദ്മി നൈ ജാനേഗ സർ ആപ് യേ ബതായിയേ ജോ ദേതേ ഹൈ പഹലെ സബ്സേ ബഡി ചീസ് മെഹംഗായി ഓക്കേ ഹം ഗരീബ് ആദ്മി ഹൈ ചായ കി ദുക്കാൻ ഹൈ സർ ഹം 1200 രൂപയേ കാ സിലിണ്ടർ ഖരീദേംഗേ തോ സർ 1200 രൂപയേ ഹം അപ്നേ കൈസേ ബച്ചേ കോൺഗ്രസ് കി സർക്കാർ തി 400 രൂപയേ കാ സിലിണ്ടർ താ സിർഫ് സിറ്റി മിൽതി തി അബ് സാബ് ജേ ഇസ്മതി റാണി ജി സർക്കോ മേ ജബ് 400 രൂപയേ കാ സിലിണ്ടർ താ യീ സ്മൃതി റാണി സടക്കോ പേ ഘൂം രഹി തീ സിലിണ്ടർ ലേക്കേ മെഹംഗായി ഹൈ മെഹംഗായി ഹൈ അബ് സർ ദേഖിയേ ഏക 1200 രൂപയേ 1100 രൂപയേ 1150 കാ സിലിണ്ടർ ഹൈ ഗരീബ് ആദ്മി കഹാ തക് സാബ് പൂർത്തി കരേഗാ. മോദി പറയുന്നത് പോലെ ഹിന്ദു മുസ്ലിം പ്രശ്നമൊക്കെ ഉണ്ടോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. ന്യൂനപക്ഷങ്ങൾക്ക് അവിഹിതമായി എന്തൊക്കെയോ നേട്ടങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു എന്നാണല്ലോ മോദി പ്രസംഗത്തിൽ ആവർത്തിക്കുന്നത്. നൈ സർ കോയി ഹിന്ദു മുസ്ലിം സബ് ഭായി ഭായി ഹൈ യാ ഭഗവാൻ ഹുവേ യാ അല്ലാഹ് ചീത് ഏക് ഹൈ ഇൻസാൻ ഏക് ഹൈ ദേശ് ആസാദ് ഹുവാ ഥാ തബ് ക്യാ മുസൽമാൻ ഭായി നഹീ മരേ ഥേ ഹിന്ദു ഹീ തോഡി സബ് മരേ ഥേ ഭായി ലഡായി സബി ഭായിയോ നേ മിൽകർ കീ ഥീ ये थोड़ी को हिंदू मतलब हमें आपको क्या चाहिए रोटी. हम मंदिर विरोधी नहीं है भाई, मंदिर बनवाई अच्छी बात है. നമ്മുടെ ചായക്കടക്കാരൻ മോദി വിരോധി ആയതുകൊണ്ടാണോ കടുത്ത വിമർശനം എന്ന് തോന്നിയേക്കാം. ചായ കുടിക്കാൻ വന്ന അടുത്ത ആളോട് കൂടി ചോദിച്ച് സംശയം തീർക്കാം. മോദി കാ ലേ നഹീ ഹൈ വോ ലോഗ് ജുംലേ മേ ഫസ് ഗയേ ഥേ അബ് കി ബാർ കോയി ഫസ്നേ വാലാ നഹീ ഹൈ ഹിന്ദു മുസ്ലിം പേ ചുനാവ് നഹീ ഹുഗാ നാ രാം മന്ദിർ പേ ചുനാവ് ഹുഗാ പർ രാം മന്ദിർ ഹം ഭീ പൂജാ കർ മന്ദിർ കോ ഏക് വോട്ടർ മിലേഗാ नहीं 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 क्यों मंदिर हमारा बच्चा मंदिर जाने से खुशहाल नहीं होगा. हमारा बच्चा जब कॉलेज जाएगा तब हमारा देश तरक्की करेगा. मंदिर नहीं कॉलेज चाहिए. कॉलेज चाहिए हमें, शिक्षा चाहिए, कॉलेज चाहिए. स्वास्थ्य शिक्षा जब बेहतर होगी तो देश में तरक्की होगी. आप बोल दिए चुनाव कैसा है? अच्छा है चुनाव. आपकी बार साइकिल ही चलेगी. साइकिल इंडिया गठबंधन जीतेगा. ഏതായാലും ഉത്തർപ്രദേശിലിപ്പോൾ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നത് പോലുള്ള ഒരു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെ അയോധ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്. ഈ ചായക്കടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് വിലക്കയറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. തൊഴിലായ്മ ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നമായി തന്നെ നിൽക്കുകയാണ്. അതിനൊരു പരിഹാരമാണ് നൽകേണ്ടത്. കാര്യം നരേന്ദ്രമോദിക്ക് 10 വർഷം നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ബേസിലല്ല ഇപ്പോൾ വോട്ട് ചോദിച്ചിരിക്കുന്നത്. പകരം അദ്ദേഹം ഇപ്പോഴും ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയാണ്. അത് ഇപ്രാവശ്യം ഓടത്തില്ല, അത് വർക്കാവില്ല എന്ന് തന്നെയാണ് ഉത്തർപ്രദേശിലെ ഇട്ടാവ ജില്ലയിൽ നിന്നും ഈ ചായക്കടയിലെ സംസാരം നമ്മൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. ഉത്തർപ്രദേശിലെ ഇട്ടാവയിൽ നിന്നും ജിജിഷ് കേസിക്കൊപ്പം ഡി ധനസുബോധ് മീഡിയ വൺ.